ഹലോ ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഒരുപക്ഷേ നിങ്ങൾക്കും ഇതുപോലെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടായേക്കാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനുണ്ട് നാട്ടിലൊക്കെ നല്ല രീതിയിൽ ആ പനി സ്പ്രെഡ് ആവുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ ചെയ്യുക മാസ്ക് യൂസ് ചെയ്യുക അതേപോലെ ഗ്ലൗസ് യൂസ് ചെയ്യുക അത്യാവശ്യം ആവശ്യമില്ലാത്ത സോറി ആവശ്യമില്ലാത്ത ഫംഗ്ഷൻസ് ഒക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് സേഫായിട്ട് ഇരിക്കാൻ വേണ്ടി നോക്കുക കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ യെസ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ ഇവിടെ വരുന്ന സമയത്ത് എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും ആ ഒരു സംഭവം ഞാൻ മറക്കില്ല കാരണം അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 13 വർഷം കഴിഞ്ഞു പക്ഷേ വന്ന സമയത്ത് എനിക്ക് UAE പറ്റിയൊന്നും അറിയില്ല അബുദാബിനെ പറ്റിയൊന്നും അറിയില്ല ഇങ്ങനെ കേട്ടറിവ് മാത്രമേ ഉള്ളൂ അബുദാബി ദുബായ് ഷാർജ എന്നൊക്കെ കേട്ടറിവേ ഉള്ളൂ അല്ലാതെ 7 Emirates ആണ് അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് അതൊന്നും അറിയില്ലായിരുന്നു അപ്പം നാട്ടിൽ നിന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോന്നു കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമൊക്കെ ആകുമ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് ഇവിടെ വന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല എനിക്കൊന്നും അറിയില്ല എൻ്റെ മനസ്സിനകത്ത് ഒരു വിചാരമുണ്ട് നമ്മുടെ നാട് പോലെയല്ല ഇവിടെ ഭയങ്കര സ്വാതന്ത്ര്യമാണ് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ ഹസ്ബൻഡിന് ഡ്യൂട്ടി നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു ആൾ വന്ന സമയത്ത് റിസപ്ഷനിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് അപ്പം നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു അപ്പോൾ ഇക്ക നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് രാവിലെ വന്ന് കിടന്നുറങ്ങും ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു ഒരു ദിവസം ഞാൻ ഇക്കാനോട് പറഞ്ഞു ഞാനൊന്ന് പുറത്ത് പോയിട്ട് ഉള്ളിയൊക്കെ വാങ്ങിച്ചിട്ട് വരാം സവാളയൊക്കെ വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഇക്ക പറഞ്ഞ് പോകണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല ഞാനൊന്ന് പോയിട്ട് വരട്ടെ നാട്ടിൽ പോലും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു ഷോപ്പിൽ ഞാൻ പോയിട്ടില്ല ആ ഞാനാണ് പറയുന്നത് ഇവിടുത്തെ ലൊക്കേഷനും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കയ്യിൽ അന്ന് മൊബൈലില്ല വന്ന സമയമാണ് അപ്പോൾ സിമ്മ് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല ഇക്കയുടെ മൊബൈലുണ്ട് അത് ഞാൻ എടുത്തിട്ടുമില്ല എനിക്ക് ആ ഒരു ഓർമ്മയുമില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു ഞാൻ പറഞ്ഞു ഞാൻ ജസ്റ്റ് ഒന്ന് പോയിട്ട് വെജിറ്റബിൾസും ഉള്ളിയൊക്കെ വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പം മൂപ്പര് തമാശ പോലെയാകട്ടാ നീ പോയിട്ട് വാ ഇന്ന് പറ്റുവാണെങ്കിൽ പോയിട്ട് വാന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു ഇക്ക സീരിയസ് ആയിട്ട് പറഞ്ഞാന്ന് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്തു പെട്ടെന്ന് പിന്നെ എൻ്റെ കയ്യിൽ ഏതാണോ നല്ല ഡ്രസ്സുള്ളത് ആ ഡ്രസ്സ് അങ്ങ് എടുത്തിട്ടു ഡ്രസ്സ് ഏതാണെന്നറിയോ നമ്മുടെ മേരിക്കൊണ്ടൊരു കുഞ്ഞാട്ടെന്ന് പറഞ്ഞൊരു സിനിമയിൽ ഒരു ഡ്രസ്സ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു അനാർക്കലി ടൈപ്പ് നെറ്റ് ടൈപ്പാണ് അത് ഡാർക്ക് മറ്റേ ഉള്ളിപ്പൂ കളറിലെ ആ ഒരു കളറായിരുന്നു ആ കളറിലാണ് ആ ഒരു ഡ്രസ്സ് വന്നിരിക്കുന്നത് എനിക്ക് അന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാനാണെങ്കിൽ അന്ന് നല്ലൊരു വൈറ്റ് കളറുമാണ് എനിക്കിതിട്ട് കഴിഞ്ഞാൽ നല്ല ചേരുന്നുണ്ട് എൻ്റെ മനസ്സിനകത്ത് അങ്ങനെയാണ് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഇക്ക ഉറങ്ങി എണീക്കുന്ന സമയത്ത് ഞാൻ ഈ വെജിറ്റബിളൊക്കെ വാങ്ങിച്ചിട്ട് വരണം എന്നുള്ള ധാരണയിൽ അങ്ങ് ഈ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഒരുങ്ങിപ്പോയി ഒറ്റയ്ക്കാണ് പോയത് കേട്ടോ മൊബൈലില്ല ഒന്നുമില്ല മോനും കിടന്നുറങ്ങാണ് കാരണം ഇക്ക വരുന്നത് വരെയും മോന് വെയിറ്റ് ചെയ്യും എന്നിട്ട് ഇക്ക വന്നതിന് ശേഷമാണ് അവർ രാവിലെ കിടന്നുറങ്ങുന്നത് അങ്ങനെ ഞാൻ പോയി ലുലു പോയി അൽവാഹിദ മോളിലാണ് പോയത് അങ്ങനെ ലുലുന്ന് സവാളയും പിന്നെ എല്ലാം വാങ്ങി വെജിറ്റബിൾ പിന്നെ ടൊമാറ്റോസ് എല്ലാം വാങ്ങി വാങ്ങിച്ചിട്ട് ഞാൻ എന്താ ചെയ്യാന്നറിയാം എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു ഞാൻ എല്ലാവരോടും ചിരിക്കും ഞാൻ ചിരിച്ചായിരുന്നു മുമ്പ് സംസാരിച്ചുകൊണ്ടിരുന്നത് എനിക്കങ്ങനെ ഫേസ് ഇങ്ങനെ എന്താ പറയുക വലിയ ഗൗരവത്തിൽ നിൽക്കാൻ എനിക്ക് മുമ്പ് അറിയില്ലായിരുന്നു അപ്പം ഞാൻ കാണുന്ന ആൾക്കാരോടൊക്കെ ഞാൻ ചിരിക്കും അതെൻ്റെ ഒരു മര്യാദ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം അങ്ങനെ എന്നോട് ഒരാൾ വന്നിട്ട് ചിരിച്ചു ഞാനും ചിരിച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉപ്പയുടെ ഒക്കെ ഒരു പ്രായമുണ്ട് കേട്ടോ പിന്നെ അറബിയും ആണ് അപ്പം നമ്മുടെ മനസ്സിൽ ഞാൻ പറഞ്ഞില്ലേ അറബി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംഭവമാണ് പണ്ട് അങ്ങനെയായിരുന്നു അപ്പം ഞാൻ ഈ കന്തൂറൊക്കെ ഇട്ട് കാണുമ്പോൾ എൻ്റെ മനസ്സിൽ എല്ലാവരും ഷെയ്ഖന്മാരെന്നാണ് അപ്പം ഞാൻ എന്നോട് അറബി ചിരിച്ചല്ലോ എന്ന് വിചാരിച്ച് ഞാൻ നല്ല രീതിയിൽ ചിരിച്ചു അങ്ങനെ ഞാനങ്ങ് മുമ്പോട്ട് പോയി മുമ്പോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് ഇയാൾ എൻ്റെ പിറകെ തന്നെ വരുന്നുണ്ട് എനിക്ക് പെട്ടെന്നത് എൻ്റെ മനസ്സിനകത്ത് വന്നു എൻ്റെ പിറകിൽ ആരോ ഉണ്ട് നമുക്കങ്ങനെ തോന്നുമല്ലോ എനിക്കാണെങ്കിൽ അതൊക്കെ പെട്ടെന്ന് അങ്ങ് ക്യാച്ച് ചെയ്യാൻ പറ്റും അപ്പം ഞാനിങ്ങനെ എനിക്ക് ഡൗട്ടുള്ളത് കൊണ്ട് ഞാൻ തിരിഞ്ഞു നോക്കി അപ്പോൾ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെ എല്ലാവരോടും ചിരിക്കാനും പാടില്ല അങ്ങനെ തിരിഞ്ഞ് ആണുങ്ങളെ നോക്കാനും പാടില്ല എനിക്കറിയില്ലായിരുന്നു അന്ന് ഞാനെനിക്ക് ഡൗട്ടുള്ളത് കൊണ്ടാണ് ഞാൻ തിരിഞ്ഞു നോക്കിയത് അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു വീണ്ടും എൻ്റെ അടുത്തേക്ക് വന്നു അങ്ങനെ ഞാൻ നമ്മുടെ ഈ ചിക്കനൊക്കെ വെക്കുന്ന ഒരു ആ ഒരു സെക്ഷൻ ഉണ്ടാവില്ലേ
അങ്ങോട്ടേക്ക് അങ്ങ് മുമ്പോട്ട് നടന്നു. പേടിച്ചിട്ടാണ് കേട്ടോ, മനസ്സിനകത്ത് ഭയങ്കര പേടിയാ. ഞാനാണെങ്കിൽ ഈ ഡ്രസ്സ് ഇട്ടത് കൊണ്ട് എല്ലാ ഗ്ലാസ്സിനകത്ത് എന്നെ തന്നെ അങ്ങ് കാണുന്നുണ്ട്. ഷോപ്പിലൊക്കെ ആണെങ്കിൽ ഇവിടെ കുറച്ച് ഗ്രാൻഡ് ആണല്ലോ, അപ്പം എല്ലാത്തിലും ലൈറ്റിലൊക്കെ എന്നെയാണ് ഇങ്ങനെ കാണുന്നത്. ഞാൻ ഓടുന്നതും പോകുന്നതൊക്കെ ഇതിനകത്ത് കാണുന്നുണ്ട്. അങ്ങനെ ഞാൻ അവസാനം കുറച്ച് മുമ്പോട്ട് നടന്നപ്പോൾ ഇയാളെൻ്റെ പിറകെ വന്നിട്ട് എന്നോട് ചോദിച്ചു, മൊബൈൽ നമ്പർ തരുമെന്ന് ചോദിച്ചു. എനിക്കാണെങ്കിൽ അന്ന് ഇംഗ്ലീഷും നന്നായിട്ട് അറിയില്ല, ജസ്റ്റ് നമ്മളെ നാട്ടിലൊക്കെ യൂസ് ചെയ്യുന്നത് കം ഗോ ഇങ്ങനെയൊക്കെയല്ലേ. ഇംഗ്ലീഷും അറിയില്ല, അറബിയും അറിയില്ല. ഞാൻ പറഞ്ഞു നോ മൊബൈൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട് നിൻ്റെ മൊബൈൽ നമ്പർ താന്ന്. അയാൾ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. പ്ലീസ് ഗിവ് മി യുവർ മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ പറയുന്നത് നോ മൊബൈൽ എന്ന് പറഞ്ഞ് ഞാൻ ഓടുകയാണ് കേട്ടോ പേടിച്ചിട്ട്. എനിക്കറിയില്ല, ഞാൻ ഒന്നുകിൽ അവിടെ ആരോടെങ്കിലും പറഞ്ഞാൽ മതിയായിരുന്നു എനിക്ക് ഇങ്ങനൊരു ബുദ്ധിമുട്ട് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ടെന്ന്. ഞാൻ പേടിച്ച് ഓടുന്നതല്ലാതെ ഒന്നുമില്ല കേട്ടോ. അങ്ങനെ ഇയാളാണെങ്കിൽ എന്നെ ഇങ്ങനെ പിന്തുടരുകയാണ്. ഇയാളിങ്ങനെ എൻ്റെ പിറകെ തന്നെ ഇങ്ങനെ വരികയാണ് ട്രോളിയിലെ സാധനം എടുത്തുകൊണ്ട്. ഇയാളുടെ മനസ്സിൽ വേറെ എന്തോ തോന്നി. ഞാൻ ചിരിച്ചത് കൊണ്ടാവാം, എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഉപ്പയുടെ പ്രായമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചിരിച്ചത്. പിന്നെ ഷെയ്ക്കന്മാരല്ലേ, അങ്ങനെ വിചാരിച്ചാ ചിരിച്ചത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, വേഗം പേടിച്ചങ്ങ് ഓടുകയാണ്. കാരണം മൊബൈൽ എടുത്തിട്ടില്ല, മൊബൈൽ ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം സിം എടുത്തിട്ടില്ല. അപ്പോൾ വന്ന് എനിക്കൊന്നൊരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് തോന്നി ഈ ഒരു സംഭവം നടക്കുന്നത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഇക്കാക്ക് വിളിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ വിളിക്കാനാണ് എനിക്ക്. പിന്നെ എൻ്റെ മനസ്സിനകത്തും ഇവിടെ മലയാളികൾ എല്ലാം മലയാളികളാണ് എന്നുള്ള ഒരു തോന്നലൊന്നും ഇല്ലായിരുന്നു. ഞാൻ വിചാരിച്ചു എല്ലാവരും ഇംഗ്ലീഷുകാരായിരിക്കും, അറബികളായിരിക്കും, ആരോടാ എന്താ പറയാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പെട്ടെന്ന് എസ്കലേറ്ററിൽ ഞാൻ കയറി മുകളിലെത്തി. അപ്പോഴേക്കും ഇയാൾ ട്രോളിയും കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എനിക്കാണെങ്കിൽ പേടിച്ച് പേടിച്ചത് ഒരു ഒന്നൊന്നര സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ അന്ന്. പിന്നെ ചെറുതുമല്ലേ, പത്ത് 20 വയസ്സ് ആവുന്നതേ ഉള്ളൂ. ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈഫിൽ, ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഞാൻ എന്തെങ്കിലും എനിക്ക് സംഭവിക്കുമോ അല്ലെങ്കിൽ എന്നെ പിടിച്ചോട്ടോ നമുക്കറിയില്ലാതെ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, കയ്യിലുള്ള സവാളയും കളഞ്ഞു, എല്ലാം അവിടെ ഇങ്ങോട്ട് ഒറ്റൊരു ഓട്ടം വെച്ചു കൊടുത്തു. ഞാൻ നോക്കിയില്ല കേട്ടോ റോഡ് കാര്യങ്ങൾ, എനിക്കാണെങ്കിൽ വഴി ഒന്നും അറിയില്ല. അപ്പോൾ ഇവിടെ അണ്ടർപാസിലാണ് നമ്മൾ നമ്മുടെ ഫ്ലാറ്റിലോട്ട് പോകുന്നത്. അപ്പം എൻ്റെ മനസ്സിനകത്ത് വിചാരിക്കുന്ന ഞാൻ ഇവിടെ ഒരു അണ്ടർപാസേ ഉള്ളൂ എന്നാണ്. ഞാനൊരു അണ്ടർപാസിനകത്ത് കയറിപ്പോയി, അത് വേറൊരു വഴിയിലെത്തി, വീണ്ടും ഓടി വേറൊരു വഴിയിലെത്തി. അങ്ങനെ ഞാൻ ഓട്ടത്തോടെ ഓട്ടാണ്. പക്ഷേ എല്ലാ സൈഡും ഓടുമ്പോഴും ഈ ബിൽഡിങ്ങിൻ്റെ ഗ്ലാസ്സിലൊക്കെ കാണുന്നത് എന്നെയാണ്. അപ്പം ഞാൻ വിചാരിക്കേണ്ട, അല്ല എന്നെ ഇയാൾ കാണുമോ, എന്നെ പിടിച്ചുകൊണ്ട് പോകും, ആ ഒരു ചിന്തയാണ് എനിക്ക്. അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെയോ തപ്പിപ്പിടിച്ച്, സത്യം പറയാലും 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെത്തി. അതെങ്ങനെയാണെന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഓരോ ഷോപ്പും കാര്യങ്ങളും ഇങ്ങനെ മനസ്സിനകത്ത് ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത് ചെയ്തിട്ട് ഞാൻ, എനിക്ക് വഴി തെറ്റി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എങ്ങനെയൊക്കെയോ ഞാൻ എത്തി. അങ്ങനെ വീട്ടിലെത്തിയിട്ട് ഞാൻ ഇക്കാനോട് പറഞ്ഞപ്പോൾ അപ്പോഴിക്കാ കിടന്നുറങ്ങുകയാണ്, ഉറങ്ങുകയാണ്. കാരണം നൈറ്റ് ഡ്യൂട്ടി വന്നു കഴിഞ്ഞാൽ ആര് ആകെ ടയേർഡാണ്. അപ്പോൾ ഇക്കാനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അപ്പോൾ ഇക്കാനോട് പറയാൻ, നീ അല്ലാതെ ആരെങ്കിലും പോവോ മൊബൈൽ എടുക്കാതെ? അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളല്ലേ എന്നോട് പോയിക്കോന്ന് പറഞ്ഞപ്പോൾ ഇക്ക പറയാണ് ഞാനൊരിക്കലും വിചാരിച്ചില്ല നീ പോകുമെന്നുള്ളത്. പിന്നെ ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഞങ്ങളും ഇതുവരെ അറിയില്ല. പക്ഷേ എന്തായാലും നമ്മൾ പുറത്ത് ഇറങ്ങുമ്പോൾ ഒന്നിക്ക് മൊബൈൽ എടുക്കണം, എന്തെങ്കിലും ഒന്ന് എടുക്കണം, ഒന്നിക്ക് ക്യാഷ് എടുക്കണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകാനുള്ളൊരു ഓപ്ഷൻ, അല്ലെങ്കിൽ ടാക്സി പിടിക്കാനുള്ളൊരു ഓപ്ഷൻ, അത് നീ എടുക്കണമായിരുന്നു എന്ന് പിന്നീട് വന്നതിന് ശേഷമാണ് ഇക്ക അത് എന്നോട് പറയുന്നത്. അതിനുശേഷം ഞാൻ ഒറ്റയ്ക്ക് പുറത്തിറങ്ങിയിട്ടില്ല. എങ്ങനെ ഇറങ്ങിയിട്ടില്ല എന്നറിയോ, 5 വർഷമൊക്കെ കഴിഞ്ഞു ഞാൻ പുറത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് പോകാൻ ഷോപ്പിലൊക്കെ. ഞാൻ പിന്നെ പോവാറില്ല, എനിക്കതൊരു ആ ഒരു ഇൻസിഡൻറ്റ് എനിക്ക് മറക്കാൻ പറ്റില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ല ആ ഡ്രസ്സും ഞാൻ പിന്നെ അതിന് ശേഷം അത് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ മടക്കി വെച്ചതാണ്, എനിക്കൊരു വല്ലാത്തൊരു പേടി പോലെ ആ ഒരു ഡ്രസ്സ്. അപ്പം ഞാൻ ഇക്കാനോട് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇങ്ങനെ ആളെ കണ്ടു, ഞാൻ ചിരിച്ചു, പ്രായമുള്ളതല്ലേ എന്ന് വിചാരിച്ച് ഞാൻ ചിരിച്ചതാണ്. പിന്നെ ഷെയ്ക്കും അല്ലേ, ഞാൻ പറഞ്ഞില്ല എല്ലാ കന്തൂറിട്ട ആൾക്കാരും എൻ്റെ വിചാരം ഷെയ്ക്കന്മാരെന്നാണ്. അപ്പോൾ ഇക്കാനോട് പറഞ്ഞു ഒരിക്കലും ആര് ചിരിച്ചാലും ചിരിക്കാൻ പാടില്ല, അങ്ങനെയാണ്, ആരുടെയും മുഖേ നോക്കാൻ പാടില്ല. അപ്പം എൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ആര് ചിരിച്ചു കഴിഞ്ഞാൽ ഞാൻ ചിരിക്കും, ചിരിച്ചില്ലെങ്കിലും ഞാൻ കാണുമ്പോൾ ഇങ്ങനെ ചിരിക്കും. പക്ഷെ അതിനുശേഷം ഞാൻ ആൾക്കാരോട് അങ്ങനെ നല്ല രീതിയിൽ ചിരിക്കാറുമില്ല, കണ്ട സമയത്ത് ജസ്റ്റ് ഹായ് ബൈ അത്രയേ ഉള്ളൂ. അപ്പോൾ അതെൻ്റെ ഒരു എക്സ്പീരിയൻസാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ദുബായ് അല്ലേ അബുദാബി അല്ലേ നമുക്ക് നല്ല ധൈര്യത്തിൽ ഇവിടെ നടക്കാം. അങ്ങനെയൊന്നുമല്ല, ഇവിടെ നിൽക്കുമ്പോഴും നടക്കുമ്പോഴും ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ആൾക്കാരോട് എങ്ങനെ പെരുമാറണം അതും നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ചില രാജ്യക്കാരെ നമ്മൾ കേട്ടപ്പോൾ നല്ല പേടി തോന്നിയിട്ടുണ്ട്.
ഞാൻ പേരെടുത്ത് പറയുന്നില്ല. നമ്മളങ്ങനെ പറയുമ്പോൾ അതൊരു നമ്മളൊരു രാജ്യത്തിന് ഇൻസൾട്ട് ചെയ്യുന്നത് പോലെയാവും. പക്ഷേ അവരെയൊക്കെ അങ്ങനെ പേടിയുള്ളത് കൊണ്ട് ഞാൻ അവരെ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് അവരെ നോക്കിപ്പോകും. ആ നോക്കുന്ന സമയത്ത് അവർ നമ്മളെ നോക്കുന്നതായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അതും ഞാൻ ഇക്കാനോട് പറയാറുണ്ട്. അപ്പോൾ ഇക്ക എന്നോട് പറഞ്ഞു, ഒരിക്കലും അവരെ നോക്കാതിരിക്കുക, നമ്മളെന്തിനാ അവരെ നോക്കുന്നത്, നമ്മൾ നമ്മുടെ വഴിയിൽ പോവുക. അങ്ങനെ പോയി കഴിഞ്ഞതിന് ശേഷം നമുക്കൊരിക്കലും അവരെയും ഭയമില്ല. അപ്പം അതും എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പം അൽഹംദുലില്ല എവിടെ വേണമെങ്കിലും പോകും, ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പം എല്ലാം ധൈര്യമായി. പിന്നെ ഞാൻ പറഞ്ഞില്ല, 13 വർഷമായി നാട്ടിനേക്കാൾ എനിക്ക് എൻ്റെ ഒരു നാടായിട്ട് തോന്നുന്നത് ഇതുതന്നെയാണ്. നമുക്ക് എപ്പോഴും സേഫായിട്ടിരിക്കാനും. പക്ഷെ അന്ന് ഞാൻ പേടിച്ചിട്ട് അതുപോലെ ഇരുന്നെങ്കിൽ അതേപോലെ തന്നെ ആവുമായിരുന്നു. ഞാൻ പറഞ്ഞില്ല, അന്ന് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇതുപോലെ വേറൊരു ഇൻസിഡൻറ്റും കൂടി ഉണ്ടായിട്ടുണ്ട്, അത് ഞാൻ ഇൻഷാല്ല വേറൊരു വീഡിയോ പറയാം. ഇപ്പോൾ വീഡിയോ ഓൾറെഡി കുറേ ലെങ്ത്ത് കൂടി. അപ്പോൾ ഇതെൻ്റെ ഒരു അനുഭവമാണ്. അപ്പോൾ നിങ്ങൾ ആരാണെങ്കിലും എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഏത് രാജ്യത്ത് പോയാലും നമ്മുടെ കയ്യിൽ മൊബൈൽ, പേഴ്സ്, കുറച്ച് ക്യാഷ് ഇതെപ്പോഴും കരുതിയിരിക്കുക. നമുക്ക് അത്യാവശ്യം വഴി അറിയുന്നില്ലെങ്കിൽ ടാക്സി പിടിച്ചിട്ടെങ്കിലും ആ ഒരു ലൊക്കേഷനിൽ എത്താൻ പറ്റും. അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോയുമായിട്ട് ഞാൻ ഉടൻ തന്നെ വരും. ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാണ്ടെങ്കിൽ എന്നോട് ചോദിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ആ കമ്മ്യൂണിറ്റി പോസ്റ്റിന് താഴെ ചോദിക്കുക കേട്ടോ. അതിനൊക്കെയുള്ള മറുപടിയായിട്ട് ഞാൻ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.